അപ്പൊ ഈ നമ്മുടെ ഈ മൂർക്കം പാമ്പ് പിന്നെ ഒരാഴ്ചയായിട്ട് നമ്മൾ അവിടെ ഒരു ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്നതാണെന്ന് ആണ് നമ്മൾ അറിഞ്ഞത് വാർത്ത. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സുരക്ഷയുടെ നമ്പർ എടുത്തിട്ട് ഡയറക്റ്റ് വിളിക്കുമായിരുന്നോ? അല്ല, നമ്മുടെ അവിടെ പഞ്ചായത്ത് മെമ്പർ മുഖേന നമുക്ക് ഈ വാവസുരക്ഷനെ വിളിക്കുന്നത് നമ്മള്. അപ്പം അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹത്തിന് എന്തോ വേറെ എന്തൊക്കെയോ അസൗകര്യം പറഞ്ഞത്, അസൗകര്യം എന്ന് വെച്ചാൽ എന്തോ തിരക്കിൽ വേറെ പിടിക്കാൻ പോകുന്നു, അങ്ങനെ എന്തോ ദിവസത്തെ പുള്ളി പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നമ്മളെ ഞായറാഴ്ച നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളി പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ തിങ്കളാഴ്ച ഞാൻ അവിടെ വരുമെന്ന് പറഞ്ഞു, പോട്ട് വരുമെന്ന് പറഞ്ഞു, പള്ളി വരും, ശനാശി വരുമ്പോഴത്തേക്കും നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു, നമ്മളെ വിളിക്കാം എന്നാ പുള്ളി പറഞ്ഞു. അപ്പൊ ഏകദേശം അടൂരായപ്പോഴത്തേക്കും പുള്ളി നമ്മളെ വിളിച്ചു, ഞാൻ പോരു അടൂര് വരെ ആയെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ അതനുസരിച്ചിരുന്നു പിന്നെ ചങ്ങനാശ്ശേരി ആയപ്പോഴത്തേക്കും വിളിച്ചു. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഒരു നമ്മള് പുള്ളിക്ക് വഴി കാണിക്കാൻ വേണ്ടി എന്റെ ചേട്ടനും വീടിനടുത്തുള്ള ഒരു ചേട്ടനോട് കൂടി പോയി പുള്ളിയെ വഴി കാട്ടി വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ പുള്ളിക്കാരന്റെ ആരോഗ്യ പുള്ളിക്കാരൻ ആക്സിഡന്റ് ആയിരിക്കും, അപകടം വാഹന അപകടത്തിൽ പുള്ളി ഇരിക്കുമായിരുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ ബെൽറ്റ് ഈ പെടലിലൊക്കെ ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നു, ഈ നമ്മുടെ ഫാസ്റ്റ് ഇട്ടിരിക്കുന്നു, നടുവിനെല്ലാം ബെൽറ്റ് ഇട്ടിരിക്കുന്നു. അതെല്ലാം നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ചെയ്തിട്ട് വന്നപ്പോഴേ പുള്ളി പറഞ്ഞു വലയെല്ലാം അടിച്ചു മാറ്റി തല്ല് പൊളിക്കാൻ പറഞ്ഞു. അതെ, നമ്മൾ ഈ പാമ്പുള്ള സ്ഥലത്ത് നേരത്തെ വല ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഇട്ടിട്ടുണ്ട്, നമ്മളെ പാമ്പിനെ കൊണ്ടുവന്നപ്പോ നമ്മള് വല ഇട്ടത്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞ പോലെ നമ്മളോട് പറഞ്ഞു കല്ല് പൊളിച്ചാക്കാൻ പറഞ്ഞു. ആ കല്ല് പൊളിച്ച് ഏകദേശം പകുതിയോളം പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പാമ്പിനെ കണ്ടു. പുള്ളി വാര കരിപ്പിച്ച് ഇങ്ങനെ പാമ്പിനെ എടുത്തു വഴി ഇട്ട് കാരണത്തെ കേട്ടാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് ഈ ഒരപാടം ഉണ്ടായത്. കേട്ടാൻ ശ്രമിച്ചിട്ട് ഈ പാമ്പ് കയറുന്നില്ല, കയറാൻ കൂട്ടാക്കുന്നില്ല, ഇങ്ങനെ കയറും ഇനി ഇറങ്ങും. അങ്ങനെ അങ്ങനെ ഒരു മൂന്നാല് വർഷം പുള്ളിന്റെ നേരെ ചീറ്റിക്കൊണ്ട് ചെന്നു. ഈ ഏരിയയില് കൊറേ മൂർക്കം പാമ്പിനെയൊക്കെ നേരത്തെ കണ്ടിട്ടുള്ള സ്ഥലമാണോ? കൂടുതലായിട്ടുള്ള സ്ഥലമാണ്. അതെ, മൂർക്കം പാമ്പിന്റെ ശല്യം ഏറെ ഉള്ള സ്ഥലമാണ്. കൃഷി മേഖലയായ സ്ഥലം നമ്മുടെ ഒത്തിരി ഈ പ്രാവശ്യം കാണുന്നുണ്ട്. ഒത്തിരി പേര് ഈ പറയുന്ന പോലെ ഉപദ്രവിക്കാതൊക്കെ വെറുതെ വിട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം അത് തന്നെയല്ല, ഇന്നലെ വൈകിട്ടും വീട്ടിലൊരു വേറെ പാമ്പിനെ കണ്ട അണലിയൊക്കെ ഉണ്ട്. ഇന്നലെ വൈകിട്ട് വീടിനടുത്തുള്ള കുറച്ച് ചെറുപ്പക്കാര് അവര് പോയിട്ട് വരുന്ന വഴിക്ക് ആ കണ്ട്. അപ്പം ഇന്നലെ ഫോറസ്റ്റുകാർ വന്നായിരുന്നു വൈകിട്ട്, അവര് വന്ന് തത്തിനൊന്നും കിട്ടിയില്ല. പിന്നെ വേറൊരു മൂർക്കന്റെ പടം മൂർക്കന്റെ പടം കണ്ട്, അതിന്റെ ഒരു തോല് പിടിച്ചിട്ടാക്കുന്ന ഒരെണ്ണം ഇന്നലെ വൈകിട്ട് കണ്ട് വേറെ. നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള പാറക്കെട്ടാണോ അതോ നിങ്ങളുടെ സ്വന്തം പുരയിടത്തിലുള്ള പാറക്കെട്ടിലാണോ? നമ്മുടെ സ്വന്തം, നമ്മളെ കിണർ കെട്ടാൻ വേണ്ടി ഇട്ടതാ. അപ്പം അതിന്റെ കിണർ കെട്ടിന്റെ ബാക്കി മിച്ചമുള്ള പാറയായിരുന്നു. ഈ മൂർക്കം പാമ്പ് താരതമ്യം വലിയ ഏകദേശം ഒരു വലിപ്പമുള്ള ഒരു പാമ്പായിരുന്നു അല്ലേ? സുരേഷേട്ടന്റെ വലിപ്പമുള്ള നീളമുള്ള പാമ്പ്. സുരേഷേട്ടൻ, ഈ പാമ്പിനെ പിടിച്ചതിന് ശേഷം ഇത് സംഭവം ചാക്കിൽ കയറ്റുന്ന സമയത്താണ് തിരിച്ച് കടിക്കുന്നത്? കാലില് തൊടയിലാണ് അടിച്ചല്ലേ? മുട്ടിനുമുകളിൽ കടിച്ചു. പെട്ടെന്ന് തന്നെ പുള്ളി അതിനെ വിടുവിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം അതിനെ പിടിച്ച് തിരിച്ച് വീണ്ടും ചാക്കിൽ തന്നെ ആക്കിയോ? തിരിച്ചാക്കി ഉടനെ തന്നെ പുള്ളി അത് ഇട്ട് കടിച്ചു. ഇപ്പം പുള്ളിനെ തിരിപിടിക്കാൻ നോക്കിട്ട് നടക്കുന്നില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് പുള്ളി ശരിക്കും വലിച്ചുപോയിട്ട് പുള്ളിയെ കയ്യിൽ നിന്ന് പുള്ളി പിടിവിട്ടു. കാരണം പുള്ളിയുടെ കലയുടെ രക്തം കളയാൻ വേണ്ടി, ചിക്കി കളയാൻ വേണ്ടി പുള്ളി പാൻറ് മേളിട്ട് പൊക്കിയിട്ട് രക്തം ഞെക്കി കളഞ്ഞു. ആ കടിച്ച ഭാഗത്ത് ഞെക്കും രക്തം കുറെ പുള്ളി കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഉടനെ തന്നെ അപ്പൊ ഈ പാമ്പ് വീണ്ടും പത്തിയെടുത്ത് നിൽക്കുമായിരുന്നു വൈകിട്ടാണ്. അപ്പൊ ആൾക്കാരെല്ലാം പേടിച്ച് പുറത്ത് മാറുകയും ഓടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഈ പാമ്പ് വീണ്ടും ഈ കരിങ്കല്ലേക്ക് കരിങ്കല്ലിനകത്തോട് കയറാൻ വേണ്ടി പോയി. അപ്പൊ ഉടനെ പുള്ളി ചാടിക്കറി പിടിച്ചു. അപ്പൊ തന്നെ അവര് നമ്മുടെ ഒരു കുപ്പി വലിയ പറഞ്ഞിട്ട് പുള്ളി ഇതിനെ കയറ്റി വരുന്നു. കയറ്റിയപ്പോ തന്നെ അടച്ച് പുള്ളി ഈ വണ്ടി തന്നെ സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി എല്ലാം കൂടെ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഉള്ളിൽ സംഭവം നടന്നു. ഈ പുള്ളിനെ പിടിച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കാറെ കയറി, അദ്ദേഹത്തിന് അതിന്റെ കാറെ കയറി. അപ്പൊ എല്ലാവരും ഞങ്ങളെല്ലാം പറഞ്ഞു ആരും പേടിക്കണ്ട, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടു മൂന്ന് പേരുടെ ഞങ്ങൾ തൊട്ടടുത്ത് രണ്ടു മൂന്ന് പേരുടെ പുള്ളി ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു വിഷം വ്യാപിച്ച് മൊത്തം ആളുടെ ആയെന്ന് പറഞ്ഞു. അതെ, പുള്ളിക്ക് തന്നെ ഒരു ഇതറിയാമല്ലോ ഇതിന്റെ ഒരു എഫക്ട്. അതെ, പുള്ളി തന്നെ പറഞ്ഞു ഇത് എല്ലായിടത്തും വരം മുഴുവൻ ആയെന്ന് പറഞ്ഞു, വിഷം മുഴുവൻ കയറി വ്യാപിക്കാൻ നടത്തലും ആയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ വണ്ടി തന്നെ അവര് മുമ്പേ പോയി. അവിടെ ഉള്ള നമ്മുടെ അടുത്ത് തന്നെ ഉള്ള രണ്ടു മൂന്ന് പേരും ആ കാറെ കയറി വഴി കാണിക്കാൻ വേണ്ടി രണ്ടു മൂന്ന് പേരുടെ കാറെ കയറി. കാറെ കയറിയതിനു ശേഷം ഡ്രൈവർക്ക് അത്ര സ്പീഡ് പോരെന്നും തോന്നി, അവിടെ വണ്ടി ഇരുന്ന ആൾക്കാർക്ക് തോന്നി സ്പീഡ് പോരാ, വഴിയും മിച്ചില്ലല്ലോ, വഴിയും പരിചയമില്ല.
അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ട് പറഞ്ഞ ഞാനായിരുന്നു കാറ്, എന്റെ കാറിലായിരുന്നു. അപ്പൊ പുള്ളി നമ്മുടെ കാറിലോട്ട് പുള്ളി കയറ്റി വരുന്നു. ലിജു, ലിജു അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു അല്ലേ അവിടെ? അതെ. നമ്മള് ഇതിനു മുമ്പും ഈ പറഞ്ഞ ആംബുലൻസ് സർവീസ് നടത്തുകയും അതുപോലെ തന്നെ നമ്മള് രണ്ടു മൂന്ന് കേസ് ഇതുപോലെ നമ്മള് സീരിയസ് കേസില് കൊണ്ടുപോയിട്ടുണ്ട്. അറിയാൻ പറ്റും നമ്മള് അപ്പം പുള്ളിയുടെ അവസ്ഥയും എത്രയും പുള്ളിയോട് പറയും എത്രയും സ്പീഡ് ഇപ്പോ അത്രയും സ്പീഡിൽ പോകണം പെട്ടെന്ന് എത്തിക്കണം പറഞ്ഞു ഹോസ്പിറ്റലിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് മാക്സിമം അല്ല ഞാൻ ചോദിക്കട്ടെ, പുള്ളി കോട്ടയം മെഡിക്കൽ കോളേജിന് അടുത്തെത്തുമ്പോഴത്തേക്ക് ഇവരെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലേ? ഇല്ല, അത്രമില്ല. നമ്മള് പുള്ളി ചോദിച്ചു അടുത്ത ഏത് ഹോസ്പിറ്റലാണ് ചോദിച്ചു. അപ്പം ഞങ്ങൾ ചങ്ങനാശ്ശേരി നമുക്ക് അടുത്ത്, പക്ഷെ ചങ്ങനാശ്ശേരി ചെന്നാലും അവിടെ അത്ര ഫെസിലിറ്റി ഉണ്ടോന്ന് നമുക്ക് തോന്നില്ലാത്തോണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറയും. അപ്പൊ അത്രയാണ് സമയം വേസ്റ്റ് ആക്കണമെന്ന് പറയുന്ന കണക്കൂട്ടിൽ നമ്മള് ജീവൻ രക്ഷിക്കാനുള്ള ഇതിൽ തന്നെ നമ്മള് കോട്ടയം പിടിച്ചതാണ്. കോട്ടയം പിടിക്കുന്ന ഒരു ഏകദേശം ഒരു ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കോട്ടയം പോകുന്ന തന്നെ ഏകദേശം ഒരു 10-13 കിലോമീറ്റർ 14 കിലോമീറ്റർ ഉണ്ട്. അല്ല 14 അല്ല, 10-15 കിലോമീറ്റർ മേലുണ്ട്. കോട്ടയം പോണേ, കോട്ടയം തന്നെ പറഞ്ഞെങ്കിൽ കോട്ടയത്തിൽ പിന്നെ എത്തുന്നതിന് വരെ കുറെ സമയമുണ്ടല്ലോ. ഒരു എന്റെ വീട്ടിൽ നിന്ന് കോട്ടയം വരെ പോകണമെങ്കിൽ നല്ല ദൂരമാ, കണക്കിൽ കറങ്ങി വേണം ഒത്തിരി. നീലമ്പരൂർ എന്ന സ്ഥലത്തൂടെ കറങ്ങി വേണം പോവാൻ. അപ്പൊ അതിന്റെ കുറച്ച് താമസമുണ്ട്. എന്നാലും പോകുന്ന ചിങ്ങവനം ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ആയപ്പോഴത്തേക്കാണ് അദ്ദേഹം ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് തല മരിക്കാൻ തുടങ്ങി. കണ്ണിന്റെ കാഴ്ച, കണ്ണിന്റെ കണ്ണ് വന്നു പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു. അപ്പം അയാള് അത് കഴിഞ്ഞ അടുത്ത കുറച്ച് ദൂരം മാറി, 2-3 കിലോമീറ്റർ മാറിയപ്പോഴത്തേക്കും പള്ളം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു എത്ര റാങ്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ എത്ര 5 മിനിറ്റുള്ളു പറഞ്ഞു, കോട്ടയത്തേക്ക് 5 മിനിറ്റുള്ളെന്ന് പറഞ്ഞു. നമുക്ക് പുള്ളിക്ക് മാനസികമായിട്ട് നമ്മളൊരു എന്താ പറഞ്ഞ അപ്പോൾ 5 മിനിറ്റ് ഇല്ല, ഏകദേശം ഒരു 1/2 മണിക്കൂർ അടുത്ത് ഓട്ടം പിന്നെയുണ്ട്, ഒരു 20 മിനിറ്റുള്ള ഓട്ടം പിന്നെയും നടന്നു പോകാം. പുള്ളിക്ക് അറിയാനും വരെ എത്ര റാങ്ക് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 5 മിനിറ്റുള്ളിൽ നമ്മള് എത്തുമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടി നമ്മൾ 5 മിനിറ്റുള്ള എന്നുള്ള കണക്കൂടി പുള്ളിക്കാരന്റെ കൂടാതെ ഇരിക്കാം എന്നുള്ള കണക്കൂടെ നമ്മൾ അങ്ങനെ ചെയ്തു 5 മിനിറ്റുള്ളെന്ന് പറഞ്ഞു. അപ്പം പുള്ളി 5 മിനിറ്റുള്ളെന്ന് കേട്ടു പുള്ളി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഏകദേശം കുറച്ചു നാൾ മാറി സിമിന്റ് പോലെ നടത്തിയപ്പോഴത്തേക്കാണ് പുള്ളി ഛർദ്ദിച്ച്. ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബൈപ്പാസ് വഴി കയറി കയറുന്ന വഴിക്ക് പുള്ളിക്കാരൻ അങ്ങ് റിലേ പോകാൻ തുടങ്ങി. ചില പാമ്പ് കറി പാമ്പിന്റെ പോലെ കിടന്ന ഉരുളുകയും വണ്ടിയെ കിടന്ന് മറിയുകയും പിന്നെ എന്റെ കൈയ്യെല്ലാം ശ്രദ്ധിച്ചു. എന്റെ കൈ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ ഒരു ആ ഒരു അവസ്ഥയിൽ എങ്ങോടാ ശ്രദ്ധിക്കുന്ന അറിയത്തില്ല, എങ്ങോടാ നടത്തില്ല, വണ്ടിക്കകത്ത് പോകാൻ ശ്രദ്ധിച്ചു. നമ്മുടെ കൈ എന്നിട്ട് എന്റെ കൈ എന്റെ കൈയിലോട്ട് ഉള്ളിൽ ആശു കളന്ന് വീഴുന്ന രംഗമാണ് കടക്കുവാ എന്റെ കൈയിലോട്ട്. ഞാൻ വണ്ടി ഓടിക്കുന്ന എന്റെ കൈയിലോട്ട് തന്നെ കടക്കുമായിരുന്നു അദ്ദേഹം കടന്നു. അപ്പം ഒരു ഈ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് ഒരു 2 കിലോമീറ്റർ ഇപ്പറാൻ പറ്റി പുള്ളിയുടെ ബോധം ബോധാവസ്ഥ വളരെ മോശമായ രീതിയിൽ തന്നെ എനിക്കായിരുന്നു തൊട്ടാ. പിന്നെ അപ്പൊ നമ്മള് അന്നേരം മെഡിക്കൽ കോളേജാണ് നമ്മുടെ ലക്ഷ്യം കൂടി. അപ്പൊ എന്നിട്ട് മെഡിക്കൽ കോളേജ് പോകണമെങ്കിൽ ഒരു 15 മിനിറ്റ് ദൂരമുണ്ട് അത്യാവശ്യം. ബ്ലോക്ക് ഉള്ള റോഡാണല്ലോ അങ്ങോട്ട്? തീർച്ചയായിട്ടും നല്ല ബ്ലോക്ക് ഉള്ള ഏരിയ ആണ്. ഈ പറഞ്ഞ പോലെ മാക്സിമം സ്പീഡിലും തിരകാമേന്റെ മാക്സിമം തിരിയും, ഒത്തിരി റിസ്ക് എടുത്തതന്നെ നമ്മൾ. അതുപോലെ എന്താ പറയുക, നമ്മള് ഇപ്പൊ ഇപ്പൊ എങ്ങനെ അവിടെ വരെ ആ സമയത്തിനുള്ളിൽ ചെന്നെന്നുള്ളത് തന്നെ അത്ഭുതപ്പെട്ടു പോകാം, ഞാൻ ഉൾപ്പെടെ ഉള്ള നമ്മുടെ വണ്ടിയിൽ ആൾക്കാർ ഉൾപ്പെടെ. നമ്മള് ജീവൻ രക്ഷിക്കാനുള്ള ആംബുലൻസ് ഓടിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് അത്രയും ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടായതുകൊണ്ട് അതൊരു സഹായമായി അല്ലേ? അതെ അതെ അതെ. പല കേസും നമ്മളിങ്ങനെ മുൻപായി പോയെങ്കിലും എന്നാലും ഇത്രയും സീരിയസ് ആയ ഒരാളും ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് നമ്മളെ എന്റെ കൂടെ തന്നെ, ഞാൻ വലിയ ചെടി ഓടിക്കുന്നു, വലിയ ചെടി ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ആ ഒരു ഇതോടെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് എത്തിച്ചപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ ചെന്ന് ഭാരത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, കോട്ടയത്തെ ഒരു തിരുനക്കര അമ്പലത്തിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പം അവിടെ ചെയ്യുമ്പോൾ നല്ലൊരു ഹോസ്പിറ്റലത്. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ നമുക്ക് ഈ നാലിവനം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം പെട്ടെന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു നമ്മുടെ മനസ്സിൽ. ഹോസ്പിറ്റലാണല്ലോ അവരെന്തെങ്കിലും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യൂലോ എന്നുള്ള കണക്കൂട്ടില്ല നമ്മൾ ഭാരതോട്ട് കയറുന്നത്. ചേച്ചി ചെന്ന് ഇപ്പൊ തന്നെ അവര് വെന്റിലേറ്ററെ സൗകര്യം ഉടനെ തന്നെ തയ്യാറാക്കി ഐസിയുലോട്ട് കൊണ്ടുവരുന്നു. ഡോക്ടർ അപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി ഇറങ്ങുന്നിട്ട് പറഞ്ഞ് തക്ക സമയത്ത് എത്തിച്ച് 5 മിനിറ്റ് വൈകുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ മോശം. മനുഷ്യ ആള് തന്നെ നല്ല ജീവൻ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്ന് ആയി ആവശ്യമായിരുന്നു. നമ്മള് ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരുടെയും പ്രാർത്ഥന. അതുകൊണ്ട് മാത്രം ഈ പറഞ്ഞതാണ് തീർച്ചയായിട്ടും. അത് കാരണം അറിഞ്ഞില്ല നമ്മള് മെഡിക്കൽ കോളേജ് അവിടുന്ന് ഏകദേശം 10-15 മിനിറ്റ് യാത്ര പിന്നെയും ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നി തൊട്ടടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അവിടെ ഈ ആന്റിവനം ഉണ്ടെന്ന് നമുക്ക് അറിയത്തുമില്ല, ഒന്നിനെ പറ്റി അറിയില്ല. എന്നിട്ടാണ് നമ്മള് കേറ്റാൻ വേണ്ടി നമുക്ക് തോന്നിയിട്ട് മനസ്സ് തോന്നിച്ചു ദൈവം മനസ്സ് തോന്നിപ്പിച്ചത് നമ്മളെ കൊണ്ട്.
അത് തന്നെ വലിയ ഭാഗ്യം. അവിടുന്നാണ് പിന്നീട് നമ്മൾ ആംബുലൻസിലാണോ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്? ആ അവിടുത്തെ പിന്നീട് അവിടെ വന്നപ്പോഴത്തേക്കും നില ഗുരുതരമാണ്, തലച്ചോറിലേക്ക് ബാധിച്ചു എന്നൊക്കെ അവിടുന്ന് അറിയിച്ചു. അപ്പൊ അതോടാണ് ഞങ്ങൾ തന്നെ പറഞ്ഞു മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയാലോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ പറഞ്ഞു നിങ്ങളെ ഇതുപോലെ വേറെ ആരും ഇല്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. പിന്നീടാണ് പറയാനും ഡ്രൈവറൊക്കെ ഡ്രൈവറിയാണ് വരുന്നത്. അപ്പൊ നമ്മള് അപ്പം പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ വാസവൻ മന്ത്രിയും വി എൻ വാസവൻ മന്ത്രിയും ഇവരെല്ലാം അടക്കം ആൾക്കാരുടെ സ്ഥലത്തെത്തുകയും ഇവിടെ ബന്ധപ്പെട്ട് അവര് കുറേ ഹെൽപ്പ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് തന്നെ എന്റെ അടുത്തവരും വിളിച്ച് റെഡിയാക്കുകയും ഏകദേശം 10-10:30 പുള്ളിനെ കൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് പോകുമായിരുന്നു. ഇപ്പൊ ശരിക്കും മെഡിക്കൽ കോളേജിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനവും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. അവസ്ഥ എങ്ങനെയാണ് പുള്ളി നിങ്ങൾ പിന്നീട് കണ്ടപ്പോ ഉള്ള ഒരു അവസ്ഥ കാണാൻ പറ്റിയോ എങ്ങനെയാണ്? പിന്നെ അവിടുന്ന് അന്ന് തന്നെ ഒരു വൈകിട്ട് കയറി കണ്ടായിരുന്നു. അപ്പൊ ഒന്നും അദ്ദേഹത്തിന്റെ നില ഗുരുതരം തന്നെയായിരുന്നു, വളരെ സീരിയസ് ആയിരുന്നു. പിന്നെ ഇന്നലെ ഒക്കെ കൈയൊക്കെ വിളിക്കുന്നതിന് വേറെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി, കൈയൊക്കെ അണക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ വിളിക്കുമ്പോഴത്തേക്ക് വിളി കേൾക്കാനും സംസാരിക്കാൻ തിരിച്ച് സംസാരിക്കാനും ഉള്ള ഇതിലേക്ക് പുള്ളി ടെൻഡൻസി കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വൈകിട്ട് ഒരു 12 ആയപ്പോഴത്തേക്കും വെന്റിലേറ്ററിന്ന് മാറ്റുന്ന വൈകിട്ട് ഞാൻ പോകുന്നായിരുന്നു. ഇന്നലെ വൈകിട്ട് വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പൊ വീട്ടിൽ ഇന്നലെ വൈകിട്ട് പാമ്പിനെ കണ്ടല്ലോ, ഇന്നലെ വൈകിട്ട് പാമ്പിനെ കണ്ടപ്പോഴത്തേക്കും ഞാനും ചേട്ടനും ഹോസ്പിറ്റലായിരുന്നു. അപ്പം അവിടുന്ന് ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോന്നു, ചേട്ടൻ വിളിച്ച് പറഞ്ഞു വെന്റിലേറ്റർ ഒന്ന് മാറ്റി എന്ന് പറഞ്ഞത്. നാട് കുറച്ചിലെ ജനങ്ങൾ മുഴുവനും എല്ലാവരും വിളിക്കുന്നവരും മുഴുവൻ പ്രാർത്ഥന നേർച്ചയും വഴിപാടുകളും ഒത്തിരി പേര് അമ്പലത്തിൽ പോയി വഴിപാട്. ഇപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ ഈ നമ്മുടെ ഈ കുട്ടനാട്ടിലുള്ള ഒരു അമ്പലമുണ്ട്, കരിമാത്ര എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടെ ഈ വിഷം ചികിത്സയിലെ ഒരു ഭാഗമായിട്ടുള്ള നല്ല അമ്പലം, ഒരു നല്ല ഇതുള്ള ഒരു അമ്പലം, വിഷന്തീണ്ടിലുള്ള മാറ്റുന്ന ഒരു അമ്പലമാണ്. അപ്പൊ അവിടെ ഞാൻ ഇന്ന് രാവിലെ ഞാൻ രാവിലെ 6 മണിയായപ്പോൾ ചെന്നോടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ തിരുമേനി പറയുന്നത് ഒരുപാട് പേര് വന്ന് ദൈവത്തിന്റെ പേരിൽ വഴിപാട് കഴിച്ചു പോയെന്ന് പറഞ്ഞു. ഇന്നലെ വരെ ഒരുപാട് പേര് അതുപോലെ ഇപ്പൊ അവിടെ വരെ ആൾക്കാര് വിളിച്ചു പോവുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു കാലം. അതെ, വാവാ സുരേഷനെ ചേട്ടനാണ് നമ്മൾ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു രക്ഷകനായിട്ടാണ് വാവാ സുരേഷ് ചേട്ടൻ. നമ്മുടെ പ്രാർത്ഥന മാത്രമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മളെല്ലാരും പ്രാർത്ഥിക്കണം അല്ലേ, അദ്ദേഹം രക്ഷപ്പെട്ടു വരട്ടെ. അതെ, പുള്ളി ആ കടിച്ചു കഴിഞ്ഞിട്ടും പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളി ജീവൻ രക്ഷിച്ചുള്ള മാർഗം പുള്ളിക്ക് നോക്കായിരുന്നു. എന്നിട്ടും ആ പാങ്ങിനെ പിടിച്ച് റൂട്ടിൽ കയറ്റാണ് പുള്ളി സ്വയം ജീവൻ പോലും. ഈ വാവാ സുരേഷ് ചേട്ടന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ ഈ സംഭവങ്ങൾ എല്ലാരും ഒന്നിറങ്ങ. അവിടെ കണ്ടു നിന്ന ഒരാള്, ഇദ്ദേഹത്തിന് കടിക്കുന്ന കണ്ടു നിന്ന ഒരാള് പാൻഡ് പോക്ക് ചോര കണ്ടപ്പോൾ ഇത് പുള്ളി കടിച്ചത് കണ്ടപ്പോ തന്നെ ആൾക്കാരെല്ലാം പരിഭ്രാന്തരായി ഓടി, ഈ കാർക്ക് പോകുക എല്ലാം ഓടി വരുന്നു. പെണ്ണുങ്ങൾ അടക്കമുള്ള ആൾക്കാർ ഓടി വരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരനെ കടിച്ച ശേഷം കണ്ടു നിന്നവർ അദ്ദേഹം തലയറിഞ്ഞ് വീണ്, പുള്ളി മറിഞ്ഞ് വീണിട്ട് പുള്ളിയും കൂടെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അവിടെ കണ്ടു നിന്ന വേറൊരു അമ്മ അമ്മ മറിഞ്ഞു വീണ്, ആൾക്കാരെല്ലാം ഓടിയ വഴിക്ക് അമ്മ ആ പുള്ളിക്കാരെ ചവിട്ടി പോയി. പുള്ളിക്കാരുടെ അപ്പുറം ശരീരവേദനയും കാര്യങ്ങളായിട്ട് നിൽക്കുന്നു. അങ്ങനെ എല്ലാരും വേറെ ആള് സാധാരണക്കാരാണെങ്കിൽ ഇന്ന് ഇപ്പം ആള് കാണത്തില്ല. പുള്ളിയുടെ ആ മനോധൈര്യവും പുള്ളിയുടെ ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ കൊണ്ടാണ് പുള്ളി അത് പിടിച്ചു നിന്നത് ഇത്ര സമയം. അതെ അതെ, ഹോസ്പിറ്റലിൽ പറയുകയും ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ നമ്മൾ എങ്ങനെ എത്തി എന്ന് ഇപ്പം എനിക്കും ചിന്തിക്കാൻ പറ്റാം. ഞാൻ എങ്ങനെ നമ്മൾ സാധാരണ ഗതി നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ എന്താ ദൈവമായിട്ട് നമ്മളെ എത്തിച്ച എനിക്ക് പറയാം. അതുപോലെ റിസ്കിലും ഒക്കെയാണ് നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ വണ്ടി വിളിച്ച പല വണ്ടി വിളിച്ച ഡ്രൈവറാണ്, ആംബുലൻസ് ഓടിക്കുന്ന. എന്നാലും ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഇപ്പം എനിക്ക് ഇപ്പോഴും ഞാൻ പൊറോട്ട നിൽക്കുന്ന ഓരോ സ്ഥലം ഞാൻ എങ്ങനെ കവർ ആ സ്ഥലം തന്നെ ഓർമ്മ എന്റെ ഓർമ്മ മെമ്മറി കിട്ടുന്നില്ല. സ്ഥലങ്ങളൊന്നും അവിടെ എപ്പം കഴിഞ്ഞു എന്നുള്ള എനിക്കും കിട്ടുന്നില്ല. നമ്മുടെ കൂടെ ഉണ്ടാകുന്നൊരു അദ്ദേഹത്തിന്റെ റിലേ ഈ അദ്ദേഹത്തിന്റെ ഈ ഇത് കണ്ടപ്പം അദ്ദേഹത്തിന്റെ ബോധം പോയി, കൂടെ ഉള്ള ഒരാളുടെ ബോധം പോയി, ബോധം നഷ്ടപ്പെട്ടു പുള്ളിയുടെ. അതൊരു വലിയൊരു അനുഗ്രഹമായി, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം പിന്നെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്ന ഒരു മൊത്തം പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല. എന്നാലും നമ്മുടെ പ്രതീക്ഷ നമുക്ക് ഒരു ഒരു നമ്മുടെ ഒരു രക്ഷകനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. ഏതായാലും നമ്മുടെ പ്രാർത്ഥന എല്ലാം എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഏതായാലും ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. ഇനി ഞാൻ മറ്റു വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കും.